ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിഷ്ണു. എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്തവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കയറുക, വീഡിയോസ് കാണുക, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഗപ്പിയുടെ ടാങ്ക്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗപ്പിയുടെ ടാങ്ക് ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഏതാണ്ട് ഒരു 6 മാസത്തിന് മേലാണ് നമ്മൾ ഈ ടാങ്ക് ക്ലീൻ ചെയ്തത്. അപ്പം ഇതിനകത്ത് നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ഇട്ടിരുന്നെന്ന് പറയുന്നത് നമ്മുടെ ഷാർക്കിനെ ആയിരുന്നു. അതൊരു 6-7 ഷാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു അത്യാവശ്യം ഒരു 4.5 കിലോ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ പിടിച്ചു മാറ്റിയത്. ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഇതാണ് നമ്മുടെ നേരത്തെ ടാങ്കിനകത്ത് നമ്മൾ കിടന്നിരുന്ന ഷാർക്ക്. നമ്മുടെ ഉണ്ടായിരുന്ന ഷാർക്കില് അതിലൊരു 5 എണ്ണം 5 ബ്ലാക്കും 2 വൈറ്റ് ഷാർക്കും ആയിരുന്നു കിടന്നിരുന്നത്. അപ്പൊ അതിൽ സൈസ് ഇപ്പൊ ഒരുപാട് വലുതായി കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ അതിനകത്ത് പിടിച്ച് മാറ്റി അതിനകത്ത്. അതിനുശേഷം ഇപ്പൊ നമ്മളിതിനകത്ത് ഗപ്പി മാത്രമേ ഇപ്പൊ കിടപ്പുള്ളൂ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനാബസിന്റെ വീഡിയോ ആണ് ചെയ്തിരുന്നത്. അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ച അനാബസ് കുറച്ചൊന്നും നമ്മൾ പിടിച്ച് മാറ്റി. അപ്പൊ ബാക്കി നമ്മൾ ഇട്ടതിൽ കുറച്ച് ബ്രീഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് എന്തായാലും ഈ ടാങ്കിലോട്ട് മാറ്റാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ഗപ്പി എല്ലാം നമുക്ക് പിടിച്ചു മാറ്റാം. ഞാൻ നമ്മുടെ ടാങ്കിൽ ഇട്ടിരുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിടെക്സ് ഗ്ലേസിയർ, അതേപോലെ തന്നെ സാന്താ ക്ലോസ്, അതേപോലെ തന്നെ യെല്ലോ ടെക്സ്ഡോ ഒക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഇതെല്ലാം ക്രോസ് ബ്രീഡായി കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നതല്ല. നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഇതിനെല്ലാം പിടിച്ചതിന് ശേഷം നല്ല ഭംഗിയുള്ളതിനെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിന് അക്വേറിയത്തിൽ ഇട്ട് ഞാൻ നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇഷ്ടം പോലെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ടാങ്കിനകത്ത്. ഇതെല്ലാം ക്രോസ് ബ്രീഡായി കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് എന്തായാലും നമ്മുടെ ഇതിനകത്തുള്ള നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നമുക്ക് മാറ്റാം. അതിന് കുറച്ച് അസോള ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്ക് അനാബസിനൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പം അതും നമുക്ക് ഇതിനകത്ത് മാറ്റാം. വല വെച്ച് പിടിക്കാൻ വയ്യായിരുന്നു, വരാൻ വയ്യായിരുന്നു. ഇത് നമ്മുടെ ഫോക്സ്റ്റൈലിനെ ചെടി, ഫോക്സ്റ്റൈൽ എന്ന് പറയുന്ന ചെടി. അപ്പം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനകത്ത് നമുക്ക് വളർന്നിട്ടുണ്ട്. ഇത് തന്നെ നമ്മൾ അനാബസിനും അതുപോലെ നമ്മുടെ കോഴിക്കും ഒക്കെ നമ്മൾ ഒരു തീറ്റയുടെ കൂടെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് നമ്മൾ ഇതും കൊടുക്കും. നമ്മുടെ ഗപ്പിയുടെ ടാങ്കിൽ നമ്മൾ ഗപ്പി അല്ല, നമ്മൾ അതിൻ്റെ കൂട്ടത്തിന് നമ്മൾ ഇതുപോലെ കക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കാൽസ്യം കണ്ടന്റ് ഉള്ള സാധനമാണ് നമ്മുടെ ഈ കക്ക എന്ന് പറയുന്നത്.
നമ്മൾ ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മീനും കൂടെ നമുക്ക് ഇനി ഇതിനകത്ത് നിന്ന് പിടിച്ചു മാറ്റാം. ഇന്നിപ്പോൾ നമ്മുടെ മീനെയെല്ലാം പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഭയങ്കര മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള മീനെയെല്ലാം നമുക്ക് നാളെ നമുക്ക് പിടിച്ച് മാറ്റിയിട്ട് നമ്മുടെ വെള്ളമെല്ലാം നമുക്ക് കളഞ്ഞ് നമുക്ക് പുതിയ വെള്ളം നമുക്ക് റീഫിൽ ചെയ്യണം ഇതിനകത്ത് നമ്മുടെ ടാങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അനാവസിൻ്റെ ടാങ്ക് ക്ലീൻ ചെയ്ത് നമുക്ക് അതിൽ നമ്മുടെ ബ്രീഡായ കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് പിടിച്ച ഗപ്പയെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒന്ന് വിശദമായിട്ട് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ച് തരാം. നമ്മുടെ അക്വേറിയത്തിലിടാം ഞാൻ ഇതിനെല്ലാം, എന്നിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ച് തരാം എല്ലാത്തിനും. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഇതാണ് നമ്മുടെ അനാവസിൻ്റെ ടാങ്ക്. അപ്പം ഇതിനകത്ത് ഇപ്പം നമുക്ക് അതിനകത്ത് നോക്കിയാൽ നമുക്ക് അതിനെ കാണാൻ, കുഞ്ഞുങ്ങളെ കാണാൻ പറ്റില്ല. അടുത്ത ദിവസം നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ അതിനെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച നമ്മുടെ ഗപ്പിൽ നല്ല കാണാൻ ഭംഗിയുള്ളത്. ഞാൻ ആദ്യം മുമ്പേ നമ്മുടെ അക്വേറിയത്തിലിട്ട് കാണിക്കാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ നമ്മുടെ അക്വേറിയത്തിലാണെങ്കിൽ വെള്ളം ഒരു ഇച്ചിരി ചീത്തയായി കിടക്കുക. അപ്പോൾ ഞാനത് ആ അക്വേറിയത്തിൻ്റെ മാത്രമായിട്ട് ഞാൻ കുറച്ചൊരു ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഗ്ലാസ്സിനകത്താണ് പിന്നെ ഗ്ലാസ്സിനകത്ത് നമ്മളിട്ട് ഗപ്പിയെല്ലാം നമ്മൾ ബാക്കി എല്ലാം ഇല്ല, ഇത് നമ്മൾ കാണാൻ ഭംഗിയുള്ള കുറച്ച് ഗപ്പി. ബാക്കിയുള്ള നമ്മുടെ ഗപ്പിയെല്ലാം ഞാൻ നമ്മൾ പിടിച്ച പാത്രത്തിൽ തന്നെ വെച്ചിരിക്കുക. പിന്നെ നമുക്ക് വേറെ നമ്മുടെ ഒരു തൊടി നമ്മളെടുത്തിട്ടുണ്ട്. ആ തൊടിക്കകത്തോട്ട് നമുക്കത് വെള്ളമൊക്കെ നിറച്ച് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് മാറ്റണം തന്നെ. ഇത് നമ്മുടെ ഈ കിടക്കുന്ന അത്യാവശ്യം നല്ല സൈസുള്ള നമ്മുടെ ഫീമെയിൽ ഗപ്പിയാണ്. അതിനും വാല നല്ല കളറൊക്കെ ഉണ്ട്. അല്ലേ, നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. Thank you.